بسم الله الرحمن الرحيم. أولئك الذين كفروا بآيات ربهم ولقائه فحبطت أعمالهم فلا نقيم لهم يوم القيامة وزنا. നാളെ പരലോകത്ത് അവർക്ക് യാതൊരു വിലയുമില്ല. ബാഹുച്ചാല പരലോകത്ത് ഒരു മൂല്യവും കൊടുക്കൂല. സുബ്ഹാനല്ലാഹ്. നിബിധങ്ങൾ പറഞ്ഞു, എത്രയോ വലിയ തടിയുള്ള ആളുകൾ, നല്ല ആകാരമുള്ള ആളുകൾ, നല്ല ശരീരവണ്ണമുള്ള ആളുകൾ, ഈമാനില്ലാത്ത ആളുകൾ നാളെ പരലോകത്തേക്ക് വരും. ലായിസിനു ഇൻദല്ലാഹി ജനാഹ ബഊല, ഒരു കൊതുകിന്റെ ചിറകിന്റെ അത്ര പോലും അവർക്ക് നാളെ ഭാരമുണ്ടാവില്ല. അള്ളാഹുവിന്റെ അടുത്തേക്ക് വരുമ്പോ നേരെ മറിച്ച് വളരെ മെലിഞ്ഞ ആളുകൾ, ഈമാനുള്ള ആളുകൾ, തടി കൂടലും മെലിയലുമല്ല വിഷയം, ഈമാനുണ്ടാവലാണ്. മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വളരെ മെലിഞ്ഞ കാല് കണ്ടിട്ട് സ്വഹാബികൾ ചിരിച്ച നേരത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതദ്ഹകൂന മിൻ ഖിസ്മതി സാഖൈഹ്. നിബിധങ്ങൾക്ക് വേണ്ടി ഈത്തപ്പഴം പറിക്കാൻ ഒരു ഈത്തപ്പനിൽ കയറിയതാ മഹാനായ ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ആലിമൻ മിൻ ഉലമാഇ സ്വഹാബ, സ്വഹാബാക്കളിലെ ആലിമീങ്ങളിൽപ്പെട്ട മഹാൻ. അപ്പൊ വളരെ മെലിഞ്ഞ കാലായിരുന്നു, വളരെ മെലിഞ്ഞ കാല്. അപ്പൊ ചിരിക്കും, ആളുകൾ അത് കാണുമ്പോൾ ചിരി വരും. സ്വഹാബികൾ ചിരിച്ചു എന്നാണ് വിവരങ്ങൾ പറഞ്ഞു. ചിരിക്കണ്ട, ഈ രണ്ട് കാലുകൾ നാളെ അള്ളാഹുവിന്റെ അർശിനോളം ഭാരമുണ്ട്, അർശിനോളം ഭാരമുണ്ട് ഈ കാലുകൾക്ക് നാളെ അള്ളാഹുവിന്റെ അടുത്ത്. അപ്പൊ നിസ്സാരമായി കാണണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾ പുറപ്പെട്ടത് ബിസിയാബിൻ മുമസ്സഖ, കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളുമായിട്ടാണ് സ്വഹാബികൾ അന്ന് വലിയ വലിയ രാജാക്കന്മാരുടെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്നതൊക്കെ അങ്ങനെയാണ്. സഅദ് റളിയല്ലാഹു അൻഹു അന്നത്തെ കിസ്റയുടെ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുമ്പോ കൊട്ടാരത്തിലെ പവിഴങ്ങളും മുത്തുകളും കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു അക്ബർ, ഖാദിസിയ യുദ്ധം കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ കിസ്റ രാജാവിന്റെ കൊട്ടാരത്തിന്റെ, കിസ്റ ബിൻ ഹുർമുസിന്റെ കൊട്ടാരത്തിലേക്ക് എത്തി നോക്കുമ്പോ അതിന്റെ ഉള്ളിൽ കിടക്കുന്ന മനോഹരമായ മുത്തുകളും പവിഴങ്ങളും രത്നങ്ങളും പതിച്ച കൊട്ടാരത്തിലെ സംവിധാനങ്ങൾ കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു അക്ബർ. ആ ഒരു തക്ബീറിൽ കൊട്ടാരത്തിന്റെ ചുമരുകൾക്ക് വിള്ളൽ വന്നു എന്നാ ചരിത്രം പറഞ്ഞു. ഫൻസദ അൽ ഖസർ, അല്ലാഹു അക്ബർ അതാ പറഞ്ഞത്. അവരൊക്കെ കീറിപ്പറഞ്ഞ വസ്ത്രവുമായിട്ടാ കരി ചെല്ലുന്നത്. സാധനം അവർ പിന്നെ അങ്ങനെ കരഞ്ഞു. കാരണം അവര് ഇസ്ലാമിന് കീഴടങ്ങിയിരിക്കുകയാണ്, കിസ്ര കൊല്ലപ്പെട്ടിരിക്കുകയാണ്, രാജാധികാരം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് മഹാനവറുകൾ ഇങ്ങനെ ഓതി കരഞ്ഞുകൊണ്ട്, കം തറഖൂ മിൻ ജന്നാതിൻ വഉയൂൻ, കം തറഖൂ മിൻ ജന്നാതിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം وَنَعْمَةٍ كَانُوا فِيهَا فَاكِهِينَ كَذَلِكَ وَأَوْرَثْنَاهَا قَوْمًا آخَرِينَ فَمَا بَكَتْ عَلَيْهِمُ السَّمَاءُ وَالْأَرْضُ وَمَا كَانُوا مُنظَرِينَ يَتْرَيَتْرَ تُوْتَنْغَ لَعَنَ أَرِوِيَ لَعَنَ وَرُوْ بَيْتِشُّ بَوَيَدَ كَمْ تَرَكُوا دُكُنْدَا كِوِشُّ മിൻ ജന്നാതിൻ വഉയൂൻ, മനോഹരമായ പഴവർഗ്ഗങ്ങളുടെ തോട്ടങ്ങളും മുന്തിരിത്തോപ്പുകളും ഫലവർഗ്ഗങ്ങളുള്ള പഴങ്ങളുള്ള തോട്ടങ്ങളും പൂക്കളുള്ള മലർവാടികളും എത്രയാണ് അവർ ഉപേക്ഷിച്ചു പോയത്. വസുറൂഇൻ വമഖാമിൻ കരീം, ഒരുപാട് കൃഷിയിടങ്ങൾ, വമഖാമിൻ കരീം, ആഡംബരത്തിന്റെ എല്ലാ സംവിധാനങ്ങളും, وَنَعْمَةٍ كَانُوا فِيهَا فَاكِهِينَ, എത്രയെത്ര അനുഗ്രഹങ്ങൾ, ഇതൊക്കെ അവർ ആസ്വദിക്കുന്നവരായിരുന്നു. എന്നിട്ടെന്ത് സംഭവിച്ചു? كَذَلِكَ وَأَوْرَثْنَاهَا قَوْمًا آخَرِينَ, ഇതൊക്കെ അവരുണ്ടാക്കി വെച്ചു അനന്തരമായി അള്ളാഹു കൊടുത്തത് വേറെ ഒരു വിഭാഗത്തിന്, മുഅ്മിനീങ്ങളാണ് അതിലേക്ക് കടന്നു വരുന്നത്. ആകാശമോ ഭൂമിയോ അവർക്ക് വേണ്ടി കരഞ്ഞില്ല. അവർക്കല്ലാഹു സാവകാശം ചെയ്തു കൊടുത്തതുമില്ല.
ഒക്കെ നഷ്ടമായില്ലേ, ഇതൊക്കെ ഉണ്ടാക്കി വെച്ചു എന്ത് കിട്ടി, നരകത്തിലേക്ക് പോവുകയാണ്. സൈപ്രസ് അല്ലേ, സൈപ്രസ്, സൈപ്രസിൽ പോയവരുണ്ടാ? സൈപ്രസിന് അറബിയിൽ എന്താ പറയാ? ഖുബ്രസ്, മാഷാല്ലാ, സെന്നു കൂപ്പി കൊടുക്കണം. മഹാരാജല്ലേ എത്ര പറഞ്ഞേ, നിങ്ങൾ തന്നെ ഒന്നെടുത്തോളി. സൈപ്രസിന് ഖുബ്രസ് എന്നാണ് പറയാ, ഖുബ്രസ് സൈപ്രസ്. ശരി, മാഷാല്ലാ മാഷാല്ലാ, മേഡം ഓർക്കിയിട്ടില്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാഷാല്ലാ, ഖുബ്രസ്, സൈപ്രസിന് ഖുബ്രസ് എന്ന് പറയാം. സഅദ് റളിയല്ലാഹു തആല അൻഹു സൈപ്രസിലേക്ക് കടന്നു ചെന്നിട്ട് അവിടെ മുസ്ലിമീങ്ങൾ കയറി ചെന്നപ്പോ മഹാനവറുകൾ കരഞ്ഞു എന്നാണ്. പലകളൊക്കെ ചോദിച്ചു, സഅദ് എന്നവരെ ഇത് സന്തോഷിക്കേണ്ട നേരല്ലേ, നിങ്ങൾ കരയാണോ? അവിടെയും അദ്ദേഹം ഇതേ ആയ ചോദ്യം പറഞ്ഞു. റതഉ, അവര് മതിമറന്ന് ജീവിച്ചപ്പോൾ അള്ളാഹു തആല നമുക്ക് അവരുടെ മേൽ അധികാരം തന്നു. നമ്മൾ മതിമറന്ന് ജീവിച്ചാൽ നമ്മുടെ മേൽ നമ്മുടെ ശത്രുക്കൾക്ക് അള്ളാഹു അധികാരം കൊടുക്കും. അതുകൊണ്ട് സൂക്ഷിക്കണം സഹാബ, നമ്മൾ ഈ കയറി വരുന്നത് ഒരുപാട് ആഡംബരത്തോടെ ജീവിച്ച ഒരു സമൂഹത്തിന്റെ നാട്ടിലേക്കാണ്. അവർ വഴിവിട്ട് ജീവിച്ചപ്പോൾ അള്ളാഹു ഈ ഉമ്മത്തിന് ഫതഹ് ചെയ്തു. പക്ഷെ നമ്മളെങ്ങാനും വഴിവിട്ട് ജീവിച്ചാൽ നമ്മുടെ മേൽ ശത്രുക്കൾ വരും, അത് ഓർക്കണം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് അങ്ങോട്ട് കയറി ചെന്നത് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു. ഏത് വിഷയത്തിലും ഈ ദുനിയാവിന്റെ അവസ്ഥ അങ്ങനെയാണ്, നമ്മൾ എപ്പോഴും ആ ഒരു ബോധത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെയാണ് മഹാനായ ഖുതൈബത്ത് ബിൻ മുസ്ലിം റളിയല്ലാഹു തആല മഹാനവറുകൾ സമർക്കന്തിലേക്ക് കയറി ചെന്നപ്പോ, സമർക്കന്തിൽ ഇന്നും ആ മതിൽക്കെട്ടുകളുടെ ബാക്കിയുണ്ട്. സമർക്കന്തിന്റെ ബലിഷ്ഠമായ കോട്ടക്കുള്ളിലേക്ക് മുസ്ലിമീങ്ങൾ കടന്നു ചെന്നിട്ട് നടന്ന ഒരു ധർമ്മസമരമുണ്ടായിരുന്നു ഖുതൈബത്ത് ബിൻ മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ. ഞങ്ങളത് കണ്ടു. ആ ഒരു വിശാലമായ ഒരു മതിൽക്കെട്ടാണത് ആ നഗരത്തിൽ. ഇപ്പോഴും സമർക്കന്തിന്റെ ഹൃദയഭാഗത്ത്, നഗരത്തിന്റെ മധ്യഭാഗത്ത് ഇത് കാണാൻ കഴിയും. മഹാനവറുകൾ ആ യുദ്ധം നയിക്കുമ്പോ ബഹുമാനപ്പെട്ടവരുടെ കൂടെ ആ സൈന്യത്തിൽ നിബിദങ്ങളുടെ സുഹാബിമാരിൽ പ്രഗത്ഭനായ ഒരു സുഹാബിയുണ്ട്, മഹാനായ മുഹമ്മദ് ഇബ്നു വാസിഉൽ അസ്ദിയ്യ റളിയല്ലാഹു തആല. മുഹമ്മദ് ഇബ്നു വാസിഉ എന്നവര് ആ സദസ്സിൽ, ആ സൈന്യത്തിലുണ്ട്. ഖുതൈബ റളിയല്ലാഹുവിന്റെ താബിഈയാണെന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അങ്ങനെ സമർക്കന്തിൽ നിന്ന് ഒരു പശുവിന്റെ തലയോളം വരുന്ന അത്രക്ക് സ്വർണം, ഭാരമുള്ള സ്വർണം അവർക്ക് ഗനീമത്തായി കിട്ടുകയാണ്. യുദ്ധം മുതലായിട്ട് വോർ ബ്യൂട്ടി എന്ന് പറയുന്ന സംഭവം യുദ്ധം മുതലായി കിട്ടിയപ്പോ ഖുതൈബ റളിയല്ലാഹുവിനെ ചോദിച്ചു സൈന്യത്തോട്, അല്ല ഇത്രയും വലിയ സ്വർണത്തിന്റെ ഒരു കട്ട കിട്ടിയിട്ട് വേണ്ടെന്ന് പറയുന്ന ആരെങ്കിലും ഈ സൈന്യത്തിലുണ്ടോ? അത് വേണ്ടെന്ന് ആരെങ്കിലും പറയുമെന്ന് ചോദിച്ചു. ആരും വേണ്ടെന്ന് പറയും തോന്നുന്നില്ല. എന്നാലേ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിമാരിൽ ചില ആളുകൾ ഇതിന് മണ്ണിനോളം വില കൊടുക്കുന്ന, അത്രയും വില കളിപ്പിക്കാത്ത ആളുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികളിലുണ്ട്. ഞാൻ കാണിച്ചു തരണോ എന്ന് ചോദിച്ചു. ഓ, ഇത്ര വലിയ സ്വർണത്തിന്റെ കട്ട കിട്ടിയിട്ട് വേണ്ടെന്ന് പറയേ. എയർപോർട്ടിൽ എന്ത് വരുന്നുണ്ട്? കൂപ്പൺ. നാലഞ്ചാളും കൂടിയൊക്കെ ഇട്ട് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഒറ്റയ്ക്ക് നഷ്ടം വരണ്ട, കിട്ടുകയാണെങ്കിൽ നമുക്ക് പകുതി പകുതിയായിട്ട് ഊരിച്ചെടുക്കാന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വല്ല ഫെസ്റ്റിവലുകളുടെ ഒക്കെ കൂപ്പണുകളൊക്കെ വരുമ്പോ, അതും ഇതിന്റെ ഡ്രോയൊക്കെ വരുമ്പോ കുറച്ചോനെ ഇത്ര 5 മില്യണൊക്കെ എനിക്ക് 5 മില്യൻ്റെ ആവശ്യമില്ല, ഒരു 0.5 മില്യൺ കിട്ടിയാൽ തന്നെ എന്റെ കാര്യം നടന്നേക്കും. അങ്ങനെ പിന്നെ ഇപ്പൊ ഇത് ലോട്ടറി എല്ലാം എടുക്കാൻ പാടില്ലല്ലോ, പൈസ കൊടുത്തെടുക്കുന്ന ടിക്കറ്റ് അല്ലേ, നമുക്കത് പാടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നവർ, എന്നാലും കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും മസല ഉണ്ടാക്കായിരുന്നു എന്ന് വിചാരിക്കുന്നവർ. സുബ്ഹാനല്ലാ, ഇത്രയും വലിയ സ്വർണത്തിന്റെ കട്ട കിട്ടിയിട്ട് വേണ്ടെന്ന് പറയുന്നവരുണ്ടാവോ എന്ന് ചോദിച്ചു. ഉണ്ട്. മുഹമ്മദ് ഇബ്നു വാസിഉൽ അസ്ദി എവിടെയെന്ന് ചോദിച്ചു. മഹാനവറുകൾ വലിയ ആബിദാണ്. യുദ്ധം നടക്കാൻ പോകുമ്പോൾ അദ്ദേഹം വിരൽ ഉയർത്തിയിട്ട് ദുആ ചെയ്യും. വിരലിങ്ങനെ ഉപയോഗിക്കും. നമുക്ക് ഖുതുബക്കൊക്കെ കാണാൻ കഴിയും, ഇമാമിമാർ ഖുതുബയിൽ ദുആ ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ ഉയർത്താൻ പാടില്ല എന്ന. ഖതീബ് വിരലേ ഉയർത്താൻ പാടുള്ളൂ, ഇങ്ങനെ വിരൽ ഉയർത്തിയിട്ടാണ് ദുആ ഇറക്കേണ്ടത്. ജുമാ ഖുതുബക്ക് ആംഗ്യ വിക്ഷേപങ്ങൾ നമ്മുടെ മദ്ഹബിൽ പാടില്ലെന്നാണ്.
വളരെ സൗമ്യമായിട്ടാണ് ചെയ്യേണ്ടത്. ദുആന്റെ സമയം വരുമ്പോൾ മാത്രം വിരലുയർത്താം, ഇങ്ങനെ ദ്വാരക്കാൻ. നമ്മളൊക്കെ ഇങ്ങനെ ഒരു മൂലരെന്ത് എങ്ങനെ ആക്കണം ചോദിക്കേണ്ട, അതങ്ങനെ മൂലർക്ക് ഖത്തീബിന്റെ സുന്നത്തതാ. മുഹമ്മദ് ഇബ്നു വാസിഅ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ വിരലുയർത്തിയിട്ട് ദ്വാരക്കുന്നതാണ്. അങ്ങനെയാണ് മഹാനായ കണ്ണീത്ത് ഉസ്താദ് അങ്ങനെ ദ്വാരക്കുമായിരുന്നത്. യാ വദൂദ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈയുർത്തിയിട്ട് ഇങ്ങനെ പറയും, യാ വദൂദ് യാ അല്ലാഹ്, ഇങ്ങനെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ ദ്വാരക്കും. ഞങ്ങൾക്ക് ഇപ്പൊ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉസ്താദിന്റെ മഹാനവറുകളുടെ ദുആ തീരും മുമ്പ് മഴ പെയ്ത് എത്രയോ സംഭവങ്ങളുണ്ട്. എനിക്ക് ഇപ്പൊ മഴ വേണമെന്ന്, ഒരു മഴയും പെയ്യാൻ സാധ്യതയില്ലാത്ത സമയം, യാ വദൂദ് എന്ന് പറഞ്ഞ് ഇങ്ങനെ വിരൽ ഉയർത്തിയിട്ട് അത് വരയ്ക്കാം. അതൊരു ദുആഇന്റെ അദബാണ്. മുഹമ്മദ് ഇബ്നു വാസിഅ് എന്നവര് ഇങ്ങനെ ദുആ ഇരിക്കുമ്പോ ഖുതൈബ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കടന്നു പോകുമ്പോ പറയും, ലഇസ്ബഉ മുഹമ്മദ് ഇബ്നു വാസിഅ് അഹബ്ബു ഇലയ്യ മിൻ അൽഫ് ശാബിൻ തുരീർ, എനിക്ക് 1,000,000 വരുന്ന ചെറുപ്പക്കാരെ സൈന്യത്തിൽ അണികളായി കിട്ടുന്നതിനേക്കാളും എനിക്കിഷ്ടം മുഹമ്മദ് ഇബ്നു വാസിഅന്റെ ദുആയാണ്. അല്ലാഹുമ്മൻസുർന പടച്ചവനെ ഞങ്ങളെ സഹായിക്കണേ, നീ ഞങ്ങളെ സഹായിക്കണേ എന്ന വിരലങ് ഉയർത്തിയിട്ട് ദുആ ചെയ്താൽ പിന്നെ ആ യുദ്ധത്തിൽ വിജയം ഉറപ്പാണ്. അങ്ങനത്തെ മഹാനായിരുന്നു മുഹമ്മദ് ഇബ്നു വാസിഅ് റളിയല്ലാഹു അൻഹു. പറഞ്ഞു, ഈ സ്വർണത്തിന്റെ കട്ട മുഴുവൻ മുഹമ്മദ് ഇബ്നു വാസിഅ് കൊണ്ടുപോയി കൊടുക്കൂന്ന് പറഞ്ഞു. അങ്ങനെ അവരെടുത്തിട്ട് മുഹമ്മദ് ഇബ്നു വാസിഅ് എന്നിവർ കൊണ്ടുപോയി കൊടുത്തു. ഖുതൈബത്ത് ഇബ്നു മുസ്ലിം എന്നവരെന്താ പറഞ്ഞത്? അദ്ദേഹത്തെ സ്വീകരിക്കൂല എന്നാ പറഞ്ഞത്. മുഹമ്മദ് ഇബ്നു വാസിഅ് എന്നവര് അത് വാങ്ങിച്ചു വെച്ചു, തിരിച്ചു ചെന്നു. എന്ത് സംഭവിച്ചു? അദ്ദേഹം വാങ്ങിച്ചു വെച്ചു. ഖുതൈബ തങ്ങളുടെ ദുആയായിരുന്നു, അല്ലാഹുമ്മ ലാ തുഖയ്യിബ് ദന്നി ഫീ, പടച്ചവനെ അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്നാണ് ഞാൻ വിചാരിച്ചത്, ആ എന്റെ ആശ നീ നിരാശയാക്കി മാറ്റരുതേ പടച്ചവനെ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഒരാൾ, മിമ്മാലില്ല സൂനി മിമ്മാലില്ല, അള്ളാഹു തന്ന പൈസ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ വല്ലതും തരണേ എന്ന് പറഞ്ഞൊരു യാചകൻ വന്നപ്പോ ആ സ്വർണത്തിന്റെ കട്ടം മുഴുവെടുത്തിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. അങ്ങനെ ആളുകൾ ചെന്ന് പറഞ്ഞു ഖുതൈബ തങ്ങളോട്, ദേ ഒരാൾ വന്ന് ചോദിച്ചു, അദ്ദേഹം മുഴുവൻ കൊടുത്തു. ഞാൻ പറഞ്ഞില്ലേ അതാണ് മുഹമ്മദ് ഇബ്നു വാസിഅ്, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മദ്രസയിൽ പഠിച്ചതിന്റെ തസ്കിയത്താണത്. അവർക്ക് പിന്നെ അതിനോടൊക്കെ അത്രയുള്ളൂ. സുബ്ഹാനല്ലാഹ്. കാരണം ഇത് കൊടുത്തിട്ട് സ്വർഗം വാങ്ങണം, ഇത് കൊടുത്തിട്ട് നന്മ കിട്ടണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ആ ഒരു തരത്തിൽ ഐഹികമായ വിഷയങ്ങളോട് നമ്മുടെ കൽബിലേക്ക് കടക്കാതെ, സമ്പാദ്യം ഉണ്ടാകുന്നതിനോ അല്ലെങ്കിൽ നമ്മൾ സമ്പാദ്യം ഉണ്ടാക്കി വെക്കുന്നതിനോ കച്ചവടം ചെയ്യുന്നതിനോ യാതൊരു വിരോധവും ശരായിലില്ല. പക്ഷെ അത് കൽബിലേക്ക് കടക്കരുത്, അതെന്നോട്ടെ. അതിനോടൊരു ഇഷ്ടവും വല്ലാത്തൊരു കെട്ടിപ്പിടുത്തവും അത് വേണ്ട. പൈസ വരുന്നു, അത് അള്ളാഹുവിന്റെ വഴിക്ക് കൊടുക്കാനുള്ളതാണ്. അത് മുഅ്മിനീങ്ങളെ സന്തോഷിപ്പിക്കാനുള്ളതാണ്, കുടുംബത്തെ നോക്കാനുള്ളതാണ്, അവനവന്റെയും കുടുംബത്തിന്റെയും മക്കളുടെയും പാവപ്പെട്ടവന്റെയും ആവശ്യങ്ങൾക്ക് കൊടുക്കാനുള്ളതാണ്. അങ്ങനെയാണോ നിഅമൽ മാലുസ് സാലിഹ് ഇൻദ റജുലിസ് സാലിഹ്, നല്ല മനുഷ്യന്റെ അടുത്ത് നല്ല പൈസ ഉണ്ടാകുന്നത് നല്ലതാണ്. ആ പൈസ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് നന്മ ലഭിക്കും. അങ്ങനെയാണ് മുഅ്മിനീങ്ങൾ അങ്ങനെയായിരുന്നു കണ്ടിരുന്നത്. മഹാനായ മുഹമ്മദ് ഇബ്നു വാസിഅ് റഹ്മത്തുള്ളാഹി തആല അലൈഹി അല്ലാഹുൽ മുസ്തആൻ, ഇവരൊക്കെയാണ് ഈ ദുന്യാവിൽ അവരുടെ അധ്വാനം രക്ഷപ്പെട്ടവരെ. അധ്വാനം രക്ഷപ്പെട്ടു. നാളെ പരലോകത്തേക്ക് ചെല്ലുമ്പോ അല്ലാഹു തആല അതിന് അർഹമായി പ്രതിഫലം നൽകും. അല്ലാഹു നൽകട്ടെ, ദുഃഖം നൽകട്ടെ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.